നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ മൂന്നാം ഗഡുവായി 1,18,00,000 രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് 2,277 കോടി രൂപ ലഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നികുതി വിഹിത ഇനത്തിന്റെ മൂന്നാം ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തമിഴ്നാടിന് 4,825 കോടി, തെലങ്കാന 2,486 കോടി, ഗുജറാത്ത് 4,114 കോടി, കർണാടക 4,314 കോടി എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വിഹിതം. ജൂൺ മാസം നൽകേണ്ട വിഹിതത്തിനൊപ്പം അടുത്ത തവണത്തെ വിഹിതം കൂടി മുൻകൂറായി നൽകിയിട്ടുണ്ട്. സാധാരണ പ്രതിമാസ വിഹിതം 59,140 കോടിയാണ്. ഇതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, മുൻഗണനാ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ഈ പണം ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എല്ലാ വർഷവും 14 തുല്യ ഗഡുക്കളായാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൈമാറുന്നത്. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് 2 ഗഡുക്കൾ ഒരുമിച്ച് അനുവദിക്കാറ്. എന്നാൽ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ ഗഡുക്കൾ മുൻകൂറായി നൽകി വരുന്ന പതിവുണ്ട്. 2023-24 ബജറ്റ് പ്രകാരം ഇക്കൊല്ലം നികുതി വിഹിത ഇനത്തിൽ 10,21,00,000 രൂപയാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജൂൺ മാസം നൽകേണ്ട വിഹിതത്തിനൊപ്പം അടുത്ത തവണത്തെ വിഹിതം കൂടി മുൻകൂറായി നൽകിയിട്ടുണ്ട്. സാധാരണ പ്രതിമാസ വിഹിതം 59,140 കോടിയാണ്. ഇതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, മുൻഗണനാ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ഈ പണം ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എല്ലാ വർഷവും 14 തുല്യ ഗഡുക്കളായാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൈമാറുന്നത്. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് 2 ഗഡുക്കൾ ഒരുമിച്ച് അനുവദിക്കാറ്. എന്നാൽ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ ഗഡുക്കൾ മുൻകൂറായി നൽകി വരുന്ന പതിവുണ്ട്. ഇത്തരത്തിൽ ഉത്തർപ്രദേശിന് 21,218 കോടി രൂപയും ബീഹാറിന് 11,897 കോടി രൂപ, മധ്യപ്രദേശ് 9,285 കോടി, മഹാരാഷ്ട്ര 7,472 കോടി, രാജസ്ഥാൻ 7,128 കോടി എന്നിവയാണ് ഇക്കുറി ഏറ്റവും അധികം വിഹിതം നേടിയ സംസ്ഥാനങ്ങൾ. ഈ മാസത്തെ ശമ്പളവും പെൻഷനടക്കമുള്ള ചെലവുകൾക്ക് കടമെടുക്കാനിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരുന്നു. ഇതിന്റെ മാനദണ്ഡം, കാലയളവ് എന്നിവ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ കടുത്ത വാക്പോരും നടന്നിരുന്നു. സംസ്ഥാനം കൃത്യമായ കണക്ക് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കേന്ദ്രം ലഭ്യമാക്കിയിട്ടുമില്ല. കടപ്പരിധി വെട്ടിക്കുറച്ചതിനെ ചൊല്ലി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും തമ്മിൽ വാക്പോരും ശക്തമായിരുന്നു. ഉൽപാദനത്തിന്റെ 3% വരെ കടമെടുക്കാമെന്നാണ് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇത് പ്രകാരം നടത്തിപ്പ് വർഷം കേരളത്തിന് 32,440 കോടി രൂപ കടമെടുക്കാം. എന്നാൽ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് ഒറ്റയടിക്ക് 17,52 കോടി രൂപ വെട്ടിക്കുറച്ചതാണ് തർക്കത്തിന് വഴിവെച്ചത്. വിവിധ ചെലവുകൾക്കായി പ്രതിമാസം ശരാശരി 14,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത്. കേന്ദ്ര വായ്പാ പരിധി വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ ബജറ്റ് ഇതര വായ്പയ്ക്കുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുഖേനയാവും വായ്പ എടുക്കുക.